പടം കൊള്ളാം, നല്ല പടം. വേറൊന്നുമില്ല, മറ്റേ വരത്തിന്റെ അത്ര എത്തിയില്ല, ഏകദേശം ഒരു ആ റേഞ്ച് എത്തിയിട്ടുണ്ട്. കൊള്ളാം, ക്ലൈമാക്സ് കൊള്ളാം. അടിപൊളി, നല്ല അടിപൊളി സസ്പെൻസ് ആണ്, പ്രതീക്ഷിക്കാത്ത സസ്പെൻസ് ആണ്, അടിപൊളിയായിട്ടുണ്ട്. അമൽ നീരദിന്റെ അതേ സ്റ്റൈലിൽ തന്നെ എഴുതിയിരിക്കുന്നു. ചുമ്മാ കാണാൻ വന്നതാണ്, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അമൽ നീരദിന്റെ ഒരു സ്റ്റൈൽ ഇപ്പോഴാണ് കാണുന്നത്. കൊള്ളാം, എന്നാലും അടിപൊളിയായിട്ടുണ്ട്, വേറെ ഒന്നും പറയാല്ല. നല്ല പടമാണ്. ആദ്യ ഹാഫ് കുറച്ച് ലാഗാണ്, പിന്നെ സെക്കൻഡ് ഹാഫ് ആയിട്ട് നല്ല പടമാണ്. കുഞ്ചാക്കോ ബോബന്റെ അഭിനയം നല്ലായിരുന്നു, ജ്യോതിർമയുടെ അഭിനയം സൂപ്പറായിരുന്നു. എന്തുകൊണ്ടും നല്ലൊരു ഫാമിലി ആയിട്ട് കാണാൻ പറ്റും, നല്ലൊരു പടം. പക്ഷേ ആദ്യത്തെ ഫസ്റ്റ് ഒരു ഹാഫ് വരെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഒരു ലാഗായിരുന്നു. സെക്കൻഡ് ഹാഫ് തൊട്ട് ഭയങ്കര ത്രില്ലറാണ്. സെറ്റപ്പൊക്കെ കുറച്ചുകൂടെ നല്ല രീതിയിൽ ആവണമെന്നുണ്ടായിരുന്നു. അപ്പം ഒരു കംപ്ലീറ്റ് ഒരു സാറ്റിസ്ഫാക്ഷൻ കുറവാണ്. പക്ഷേ വിഷ്വലും വിഷ്വലും സൗണ്ടൊക്കെ അത്യാവശ്യം ഒന്നും പറയാനില്ല. റിവ്യൂസ് അറിഞ്ഞാ വന്നത്, വിഷ്വലും സൗണ്ടും തന്നെയാണ്. പിന്നെ കോർ ഒരു തീമുണ്ട്, അതിനെയൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നല്ല രസത്തിൽ ചെയ്തിട്ടുണ്ട്. മ്യൂസിക് കൊള്ളായിരുന്നു, കുഞ്ചാക്കോ ബോബൻ കൊള്ളായിരുന്നു, നല്ല സൗണ്ടായിരുന്നു. മസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസിന് കുഞ്ചാക്കോ ചക്കൊച്ചൻ അഭിനയായിരുന്നു. വരത്തിന്റെ അത്രയൊന്നും ഇല്ല, ബട്ട് കൊള്ളായിരുന്നു. കാരണം അമൽ നീരദ് പടം ഇഷ്ടപ്പെടുന്നവർക്ക് കാണാൻ പറ്റുന്ന ഒരു പടമാണ്. പക്ഷേ ഓൾറെഡി അമൽ നീരദ് പടം വെച്ച് നോക്കുമ്പോൾ ഇത് അത്ര വന്നിട്ടില്ല, ബട്ട് കൊള്ളാം, സ്റ്റിൽ കൊള്ളാം. നല്ല മൂവിയാണ്. ഇതുവരെ സെറ്റ് ചെയ്തിട്ടുള്ള ചില ലിമിറ്റ്സിനൊക്കെ അപ്പുറം ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓവറോൾ മൂവി ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആക്ച്വലി ഇത് സ്റ്റോറി വൈസ് നോക്കുവാണെങ്കിൽ ഭയങ്കര എന്താ പറയുക, അത്ര വലിയ പ്ലോട്ട് ട്വിസ്റ്റുകളോ അങ്ങനത്തെ കാര്യങ്ങളില്ല. പക്ഷേ ഒരു സൈക്കോ കില്ലറിനെയൊക്കെ ഇതിനകത്ത് പോർട്രേ ചെയ്തേക്കുന്ന ഇതുവരെ സെറ്റ് ചെയ്തിട്ടുള്ള ലിമിറ്റ്സ് ഒക്കെ ബ്രേക്ക് ചെയ്ത് കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടാണ്. ബൊഗൈൻവില്ല ഒരു മറ്റൊരു സൈക്കോ ത്രില്ലറാണ്. എനിക്ക് മറ്റേ കഷിക്കുന്ന കണ്ടത്തിൻ്റെ വേറൊരു പതിപ്പായിട്ട് ഫീൽ ചെയ്തു. അതായത് അത് കൂടുതൽ എന്നെ വിശദീകരിക്കുന്നില്ല, സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അതിനകത്ത് വിജയരാഘവനാണെങ്കിൽ ഒരു കഥ, ആ ഒരു ടൈപ്പ് കഥാപാത്രമാണെങ്കിൽ ഇതിനകത്ത് ജ്യോതിർമയാണ്. പക്ഷേ വളരെ ഗംഭീരമായിട്ട് ഒരു ടിപ്പിക്കൽ അമൽ നീരദ് പടങ്ങളിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. വളരെ ഒരു എന്താ, സ്ത്രീകൾക്ക് കുറച്ചും കൂടി ഒരു ബോൾഡ്നെസ് കിട്ടുന്ന ഒരു പടമാണ്. ആണുങ്ങള് ഒരു ക്രൂരനായ ഒരാണ് എത്രത്തോളം ഏതറ്റം വരെ പോകാം എന്നുള്ള ഒരു ചിത്രീകരണം, അത് സംവിധായകൻ്റെ ഭാവനയായിരിക്കാം. എന്തായാലും ഇതൊക്കെ സമൂഹത്തിൽ ഒരുപക്ഷെ നടക്കാം. അപ്പം നമ്മൾ ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നുള്ള ഒരു ഒരു കാഴ്ചപ്പാട് ഈ സിനിമയിലുണ്ട്. വരത്തിൻ്റെ ഒരു ക്വാളിറ്റിയോ അല്ലെങ്കിൽ ഇമ്പാക്റ്റോ ഈ സിനിമയ്ക്കില്ല. ഇതൊരു സൈലൻറ്റ് ബേസ്ഡ്, വളരെ സ്ലോ ബേസ്ഡ് എന്താ ത്രില്ലറാണ്. വരത്തൻ എന്ന് പറയുമ്പോൾ ഭയങ്കര നമുക്ക് കുറേ കൂടി ഇഷ്ടപ്പെടുന്ന ചില അന്തരീക്ഷമൊക്കെ ഉണ്ട്. നാട്ടിൻപുറത്തിലെ ചില ക്രിമിനലായിട്ട് ആൾക്കാരുടെയൊക്കെ മൈൻഡ് സെറ്റും ഒക്കെ കാണിച്ചിട്ടുള്ളത്. ഇത് അത്രയൊന്നും വരില്ല, എന്നാലും ഇത് എന്താ വൺ ഓഫ് ദി ബെസ്റ്റ് ഓഫ് അമൽ നീരദ് എന്നും പറയാൻ കഴിയില്ല.